ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ഗരം മസാല തയ്യാറാക്കാം. ഗരം മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, രണ്ട് തക്കോലം, ഒരു ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് കറുകയില, 10-15 ഗ്രാമ്പൂ, 10-15 ഏലക്കായ, കുറച്ച് കറുവപ്പട്ട, ഒരു ടീസ്പൂൺ സാജീരം, കുറച്ച് ജാതിപത്രി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കാം. ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 കിലോ സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് തൈര് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 10 പച്ചമുളക് ചതച്ചെടുത്തത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാവുന്നതാണ്. ഒരു 4 വലിയ തക്കാളി കട്ട് ചെയ്തത്, 1 പിടി മല്ലിയില, 1 പിടി പൊതീനയില, 1 ഗരം മസാല, നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാല 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് ബാക്കിയുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ എടുത്തു വെച്ച് ബിരിയാണി റൈസ് തയ്യാറാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്ത് ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. ബിരിയാണി റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, 2 സവാള എന്നിവ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് കാഷ്യൂ നട്ട്, ഉണക്കമുന്തിരി, സവാള എന്നിവ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
സവാള ഫ്രൈ ചെയ്യുന്നതിന് മുന്നേയായിട്ട് പാത്രത്തിലുള്ള നെയ്യിലേക്ക് കുറച്ച് ഡാൽഡ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 200 ഗ്രാം ഡാൽഡ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡാൽഡ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് ശരിക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്ത സവാള എടുത്തു മാറ്റിയതിന് ശേഷം പാത്രത്തിലുള്ള ഡാൽഡയിലേക്ക് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കറുകയില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.5 kg ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, കുറച്ച് പുതിനയില, മല്ലിയില, പാകത്തിന് ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ബിരിയാണി മസാലയിലേക്ക് മിക്സ് ചെയ്തിട്ട് ദമ്മിടാം. ദമ്മിടാനായി എടുക്കുന്ന പാത്രം അടി കുറച്ച് കട്ടിയുള്ള പാത്രം നോക്കി വേണം എടുക്കാൻ. ചിക്കൻ പാത്രത്തിലിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഓരോ ലെയറായിട്ട് റൈസ് നമുക്ക് ഇട്ടു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി എന്നിവ വിതറി കൊടുക്കാം. വേണമെങ്കിൽ മല്ലിയിലയും പുതിനയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മൾ റൈസ് തയ്യാറാക്കുമ്പോൾ തന്നെ പുതിനയും മല്ലിയിലയും ആഡ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ലെയറും റൈസ് ഇട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് ലെയറിൽ കുറച്ച് പുതിനയില ഭംഗിക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദമ്മിടാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് പാത്രം കവർ ചെയ്ത് അടപ്പ് കൊണ്ട് ശരിക്ക് പ്രസ് ചെയ്തിട്ട് ചുറ്റുഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അലുമിനിയം ഫോയിൽ ശരിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റീം പുറത്തു പോവാതെ നല്ല സീലായിട്ടിരിക്കും. നമ്മുടെ ദമ്മ അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദമ്മിട്ട് വെക്കണം. ഇപ്പോൾ നമ്മളുടെ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റൈസ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല
ബിരിയാണി മസാലയുടെ ആ സ്മെല്ലാണ് റൈസിൽ നിന്നും വരുന്നത്. ദമ്മിട്ടതുകൊണ്ട് റൈസിലെല്ലാം നല്ല സ്മെല്ല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മലബാർ ചിക്കൻ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.